കുറേയേറെ വേദനകളും നിരാശകളും ആശങ്കകളും കുറച്ച് സന്തോഷവും സമ്മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിടവാങ്ങാൻ പോവുകയാണ് സംഭവ ബഹുലമായ ഒരു വർഷം കടന്നുപോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലയാള സിനിമയ്ക്ക് നഷ്ടമായ ചില മഹത്തായ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയാതെ ഒഴിവാക്കാനാകില്ല കാരണം എത്ര വർഷം കഴിഞ്ഞാലും മലയാള സിനിമയ്ക്കൊപ്പം അവരും ഓർമ്മിക്കപ്പെടും സുബി സുരേഷ് മുതൽ മുതിർന്ന നടി സുബലക്ഷ്മി അമ്മ വരെ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നഷ്ടമായി എക്കാലത്തെയും കോമഡിയുടെ രാജാക്കന്മാരായ ഇന്നസെൻറ്റും മാമക്കോയയും സംവിധായകൻ സിദ്ദിക്കും തിരിശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ടൊരു മരണ വാർത്ത നടിയും അവതാരകിയുമെല്ലാമായിരുന്ന സുബി സുരേഷിന്റെ വേർപാടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ സുബിയുടെ ഫോട്ടോ പങ്കുവെച്ച് പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ എന്ന ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ ഒരു നിമിഷം ടിനിക്ക് മാറിപ്പോയതാകാം അല്ലെങ്കിൽ കൈപ്പിഴ സംഭവിച്ചതാകാം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് നമ്മൾ മലയാളികൾ കാരണം സുബിയുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് കഴിയുമായിരുന്നില്ല കരൾ രോഗം മൂർച്ഛിച്ചാണ് സുബി മരിച്ചത് വിവാഹിതയാകാനുള്ള ഒരുക്കങ്ങൾ നടക്കവെയാണ് സുബിക്ക് അസുഖം കൂടിയത് വർഷങ്ങളായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സുബി നിറഞ്ഞു നിൽക്കുകയായിരുന്നു സുബിക്ക് ശേഷം കേട്ടൊരു മരണ വാർത്ത നടൻ ഇന്നസെൻറ്റിൻ്റേതാണ് മാർച്ചിലാണ് അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നസെൻറ് അന്തരിച്ചത് ഹാസ്യ സ്വഭാവ മൂന്ന് പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന താരമാണ് വിട വാങ്ങിയത് പതിനെട്ട് വർഷം താരസംഘടന അമ്മയുടെ പ്രസിഡന്റായിരുന്നു അറുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു ഇന്നസെൻറ്റിൻ്റെ സാന്നിധ്യമില്ലാത്ത വീട്ടിലേക്ക് കയറാൻ തയ്യാറാകാതെ വാവിട്ട് കരയുന്ന ഭാര്യ ആലീസിൻ്റെ മുഖം ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട് ഇന്നസെന്റിന്റെ വേർപാടിന് പിന്നാലെ സിനിമാ പ്രേമികൾക്ക് വലിയൊരു ആഘാതം സൃഷ്ടിച്ചതാണ് മാമുക്കോയയുടെ മരണ വാർത്ത ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമായിരുന്നു മരണകാരണം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഹരീഷ് പേങ്ങൻ വിട പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ശേഷം ജൂണിൽ മിമിക്രി താരവും നടനുമായിരുന്ന കൊല്ലം സുതിയെ വാഹനാപകട രൂപത്തിലെത്തിയ മരണം തട്ടിയെടുത്തു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് സുതിയുടെ വേർപാടോടെ അനാഥരായത് സി ഐ ഡി മൂസടക്കമുള്ള സിനിമകളിൽ വില്ലം വേഷം ചെയ്ത മലയാളികൾക്ക് സുപരിചിതനായ നടൻ കാസൻഖാൻ ഹാസ്യ നടൻ പൂജ രവി സിനിമാ സീരിയൽ താരം കൈലാസ് നാഥ് രഞ്ജുഷ മേനോൻ അപർണ നായർ ഡോക്ടർ പ്രിയ നടൻ വിനോദ് തോമസ് എന്നിവരുടെ വേർപാടുണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗോഡ് ഫാദർ അടക്കമുള്ള സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ സിദ്ദിഖ് മരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹാസ്യത്തിൻ്റെ രസക്കൂട്ടുകൾ ചേർത്ത് മലയാള സിനിമയിൽ ചിലകാലം ചിരിപടർത്തിയ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു അദ്ദേഹം ന്യൂമോണിയയും കരൾ രോഗവും ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സിദ്ദിഖ് മരിച്ചത് കിരീടമടക്കമുള്ള സിനിമകളെ വില്യം വേഷം ചെയ്ത കുണ്ടറ ജോണിയുടെ വേർപാടുണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കലാഭവൻ ഹനീഫ് സുബലക്ഷ്മിയമ്മ ലക്ഷ്മിക എന്നിവരുടെ മരണമാണ് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമുണ്ടായ നഷ്ടങ്ങൾ മലയാള സിനിമയിൽ മുത്തശ്ശി വേഷങ്ങളിലൂടെ ശ്രദ്ധേയമായതാണ് സുബലക്ഷ്മിയമ്മ മലയാളത്തെ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി ഒട്ടേറെ ഭാഷകളിലും അഭിനയിച്ചിരുന്നു